എവറിബഡി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ ബാച്ചിൻ്റെ അവസാനത്തെ സെമസ്റ്ററാണിപ്പം. അവരുടെ ഇൻറ്റേണൽമാർക്ക് എംബേസ് വഴി നമ്മൾ എൻ്റർ ചെയ്യാം. നമ്മൾ ഇനി നാക്കിൻ്റെ സമയത്ത് അവരുടെ അറ്റൻഡൻസ് അസൈൻമെൻറ്റൊക്കെ അല്ലെങ്കിൽ അസസ്മെൻ്റൊക്കെ നമ്മൾ എംബേസ് വഴി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ അവരുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ ബ്ലാങ്ക് ആവാൻ പാടില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംബേസ് ഓപ്പൺ ചെയ്തിട്ട് കോഴ്സസ്സാണ് എടുക്കുന്നത്. ഈ കോഴ്സസിനകത്ത് നമ്മുടെ ഇപ്പോൾ ഏത് പേപ്പറിൻ്റെ ആണോ നമ്മൾ അസൈൻമെൻറ്റ് അറ്റൻഡൻസ് ഒക്കെ ചേർക്കേണ്ടത് വെച്ചാൽ അത് ഓപ്പൺ ആക്കുക. എൻ്റെ കേസിൽ സിക്സ്ത് ബി കോമിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടും വിത്ത് ടാലിയാണ്. ഇതിനകത്ത് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ടാബിൽ ഞാൻ ഓൾറെഡി ഇൻറ്റേണലും അസൈൻമെൻറ്റും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെമിനാർ വേണമെങ്കിൽ സെമിനാർ നമ്മളിതിൽ ആഡ് ചെയ്യണം. സെമിനാർ എന്ന് കൊടുക്കുക. ടോട്ടൽ മാർക്ക് ഞാൻ സെമിനാറിന് മാർക്ക് ഇടുന്നത് 10 10 കൊടുക്കുക. കൺവേർട്ട് ടു എന്നുള്ളടത്ത് സെമിനാറിന് ശരിക്കും ഇൻറ്റേണൽ 4 മാർക്കേ ഉള്ളൂ, അപ്പോൾ 4 കൊടുക്കുക. ഇവിടെ നമ്മൾ ആകെ ഒരു സെമിനാർ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ സിംഗിൾ എന്ന് കൊടുക്കുക. ഒന്നിലധികം സെമിനാർ കൊടുത്തിട്ട് അതിൻ്റെ ബെസ്റ്റ് കിട്ടിയ മാർക്ക് എടുക്കേണ്ടത് വെച്ചെങ്കിൽ ബെസ്റ്റ് ഔട്ട് ഓഫ് എന്ന് കൊടുക്കുക. ഒന്നിലധികം സെമിനാർ കൊടുത്തിട്ട് അതിൻ്റെ ആവറേജ് മാർക്കാണ് ഫൈനൽ ഇൻറ്റേണലിലേക്ക് എടുക്കേണ്ടത് വെച്ചാൽ ആവറേജ് കൊടുക്കുക. ഞാനിപ്പോൾ സിംഗിൾ എന്ന് കൊടുത്തു. മാർക്ക് ടൈപ്പ് നടത്തി മാർക്കും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി ഒരു അസസ്മെൻ്റ് അവിടെ വരും. ഇതേപോലെ നമുക്ക് ശരിക്കും ഇൻറ്റേണലിൽ ഇനി അറ്റൻഡൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, അറ്റൻഡൻസ് എന്ന് സെലക്ട് ചെയ്യാം. ദെൻ അറ്റൻഡൻസിനെ ശരിക്ക് കൺവേർട്ട് ചെയ്യുന്നത് 4 ശരിക്കും അതിൻ്റെ മാർക്കുള്ളത്. അത് രണ്ടിടത്ത് 4 കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സിംഗിൾ എന്ന് കൊടുത്തിട്ട്. അപ്പോൾ ആ രീതിയിൽ മാർക്ക് നോക്കിയിട്ട് അത് സേവ് ചെയ്യാം. കാരണം അറ്റൻഡൻസിൻ്റെ കൺവേർഷന് യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം പല രീതിയിലുള്ളത് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്ത മാർക്കാണ് ഇതിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അറ്റൻഡൻസ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇൻറ്റേണൽ 1 ഇൻറ്റേണൽ 2 ഉണ്ടായിരുന്നെങ്കിൽ ഇൻറ്റേണൽ 2 നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി അത് ഇല്ലാച്ചിട്ട് നമുക്ക് ഫൈനൽ ഇൻറ്റേണൽ ജനറേറ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. നമ്മൾ ആകെ 3 ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഫൈനൽ ഇൻറ്റേണൽ ഉണ്ടാക്കേണ്ടത് വെച്ചെങ്കിൽ അത് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതുപോലെ ഓരോ കുട്ടിയുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് കാണാൻ ഈ കോഴ്സിനകത്ത് തന്നെ അറ്റൻഡൻസ് എന്നുള്ള ടാബുണ്ട്. അതിനകത്ത് നോക്കിയാൽ നമ്മുടെ പെർട്ടിക്കുലർ പേപ്പറിൽ കമ്പ്യൂട്ടേഴ്സ് എക്കണോ വിത്ത് ടാലിയിൽ ഓവറോൾ കുട്ടിയുടെ പെർസെൻറ്റേജ് അറ്റൻഡൻസ് എത്രയാണെന്നുള്ളത് ഇതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അസസ്മെൻറ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പാണ് അതുള്ളത്. സെക്കൻഡ് ഇനി ഓരോ അസസ്മെൻറ്റിലും കിട്ടിയ മാർക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറയുന്ന മെനുവിൽ പോകണം. അസസ്മെൻറ്റ് മെനുവിൽ പോയാൽ നമ്മുടെ ഈ പേപ്പറിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് പേപ്പർ ലിസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് ടാലി എന്ന് പറയുന്ന പേപ്പറാണ് ഇതുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻറ്റേണൽ ഉണ്ട്, അസൈൻമെൻറ്റ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, സെമിനാർ ഉണ്ട്. അപ്പോൾ ഈ സെമിനാറിൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് സെമിനാറിൽ ക്ലിക്ക് ചെയ്യണം. സെമിനാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികളുടെ ലിസ്റ്റ് വരും. ഇതിനകത്ത് എഡിറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ സെമിനാറിൻ്റെ മാർക്ക് ഇവിടെ എഴുതാം. 10 ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ 7 7 എന്ന രീതിയിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, സെമിനാറിൻ്റെ മാർക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അതിൽ ചിലപ്പോൾ സേവ് ചെയ്യണില്ല, നമുക്കങ്ങനെ എന്ത് ചെയ്യാം, സെമിനാറിൻ്റെ മാർക്ക് എഴുതാം. അതുപോലെ നമുക്ക് അറ്റൻഡൻസിൻ്റെ മാർക്ക് ഞാൻ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല നേരത്തെ. നമുക്ക് അറ്റൻഡൻസിൻ്റെ മാർക്ക് എടുത്തിട്ട് അതും എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻറ്റേണൽ 1 ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. ഇതിലിങ്ങനെ ചേഞ്ച് ചെയ്യണം. ഇവിടെ സെമിനാർ, ഈ സെമിനാർ എന്നെടുത്താൽ ഇതുണ്ടോ, സെമിനാറിൻ്റെ മാർക്ക് ഇവിടെ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാൻ പറ്റും. 5 അതുപോലെ ഒരു കുട്ടിക്ക് 7 ഉണ്ടെങ്കിൽ 7 അങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. എത്ര പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും എൻ്റർ ചെയ്യാൻ പറ്റും, അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് മാർക്ക് എൻട്രീസ് നടത്തുന്നത്. എൻട്രീസ് നടത്താൻ കണ്ടോ, അവിടെ ഇൻറ്റേണൽ അസൈൻമെൻറ്റ് അറ്റൻഡൻസ് ഓരോന്നുണ്ട്. അറ്റൻഡൻസ് 4 തന്നെ നേരിട്ട് അങ്ങോട്ട് മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 1-ാമത്തെ കുട്ടിക്ക് ഫോർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 3 കൊടുക്കുകയാണെങ്കിൽ ഇത് സേവ് ചെയ്താൽ ആ അറ്റൻഡൻസ് അവിടെ സേവ് ആയിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ മാർക്ക് എൻ്റർ ചെയ്ത് എല്ലാ പേപ്പറിന് എല്ലാ അസസ്മെൻറ്റിൻ്റെയും മാർക്കുകൾ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലൈസിൽ പോവാം. ഫൈനലൈസിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത സ്കെയിലിൽ കുട്ടിയുടെ മാർക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓരോന്നിലും കൺവേർട്ട് ചെയ്തപ്പോഴുള്ള കുട്ടിയുടെ സ്കോർ കാണാൻ പറ്റും. ദെൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് എന്ന് കൊടുക്കാം. സേവ് എന്ന് കൊടുത്താൽ പിന്നെ ഇവിടെ റിപ്പോർട്ടിലേക്ക് ഈ മാർക്ക് വരും. 20 ഈ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് വരും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് എല്ലാ ടീച്ചേഴ്സും അവരുടെ പേപ്പർ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഓരോ ടീച്ചേഴ്സും ഇതുപോലെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ട്യൂട്ടേഴ്സിന് 5 പേപ്പറിൻ്റെയും കൂടിയും 20 ഇൻറ്റേണൽ ഓവറാൾ എത്രയാണ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും 5th-6th സെമ്മിൻ്റെ ഇൻറ്റേണൽ ഇതുപോലെ കൊടുക്കുക. ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാ സെമസ്റ്ററിൻ്റെയും ഇൻറ്റേണൽമാർക്ക് നിർബന്ധമായിട്ടും ഫൈനൽ ഇൻറ്റേണൽ നമ്മുടെ എംബേസിൽ ഉണ്ടാവണം.